ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വൽആഖിബത്തു ലിൽമുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വ മൗലാനാ വ ഹബീബി റബ്ബിനാ വ തബീബി ലുബ്ബിനാ അബിൽ ഖാസിമി മുഹമ്മദിൻ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വ റസൂലി റബ്ബിൽ ആലമീൻ. مُعَلِّمِ الْبَشَرِيَّةِ مِنْ لَدُنْ حَكِيمٍ خَبِيرٍ وَعَلَى آلِهِ الطَّيِّبِينَ وَعَلَى أَصْحَابِهِ أَجْمَعِينَ. بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ. وَاعْبُدُوا اللَّهَ وَلَا تُشْرِكُوا بِهِ شَيْئًا وَبِالْوَالِدَيْنِ إِحْسَانًا وَبِذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَالْجَارِ ذِي الْقُرْبَى وَالْجَارِ الْجُنُبِ وَالْجَارِ الْجُنُبِ وَالصَّاحِبِ بِالْجَنْبِ وَابْنِ السَّبِيلِ وَمَا مَلَكَتْ أَيْمَانُكُمْ إِنَّ اللَّهَ لَا يُحِبُّ مَنْ كَانَ مُخْتَالًا فَخُورًا. صَدَقَ اللَّهُ مَوْلَانَا الْعَظِيمُ. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام മൽഹംദി മുൻഫരിദ ലിൽവാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദി. യാ മൻ തഫജ്ജറതിൽ അൻഹാറു നാബിയതൻ من إصبعيه فروا والجيش ذا العدد. الله سبحانه وتعالى നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത കൊണ്ട് വണ്ണവലിപ്പം കൊണ്ട് നമുക്കേവർക്കും മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പൊരുത്തമുള്ള അവൻ്റെ ഇഷ്ടദാസന്മാരായ സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിൻ്റെ വഴിപാടിൽ ചിലവഴിച്ച് ധന്യമാക്കി മരണം വരെ ഈ ലോകത്തും ഈ ലോകത്ത് തന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് പവിത്രമായ കലിമത്തു തൗഹീദ് ഉരുവിട്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നൽകുമാറാകട്ടെ. നമ്മുടെ വീട്ടിലും കുടുംബത്തിലും അള്ളാഹു അഭിവൃദ്ധിയും ക്ഷേമവും നിറച്ചു തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഇരുലോകത്തും കൺകുളിർക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, സഹോദരിമാരെ, അയൽക്കാരോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. രണ്ടു മൂന്നാഴ്ചയായി ഈ വിഷയകമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഖുർആനിൻ്റെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു.
ഈ പഠിക്കുന്നത് കേവലം രാഗകഥ കേൾക്കും പോലെ കേൾക്കാനുള്ളതല്ലോ. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തുമ്പോഴേ ഫലവത്താവുകയുള്ളൂ, എങ്കിലേ അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് ലഭിക്കുകയുള്ളൂ. അയൽക്കാരോടുള്ള ബാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറഞ്ഞത് ഏതാനും കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞയാഴ്ച സമയമായി അവസാനിപ്പിച്ചത്. അതതിൻ്റെ തുടക്ക ഭാഗത്ത് നിന്ന് തന്നെ ഇൻഷാ അള്ളാഹ് ഇന്ന് തുടങ്ങുകയാണ്. അയൽക്കാരോടുള്ള ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും വളരെ വിശദമായി അക്കമിട്ടുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഗ്ലഖ ബാബഹു ദൂന ജാരിഹി മഖാഫതൻ അലാ അഹ്ലിഹി വമാലിഹി. സ്വന്തം കുടുംബത്തിന്റെ കാര്യമോർത്ത്, സ്വന്തം ഭാര്യ സന്താനങ്ങളുടെ കാര്യമോർത്ത്, അല്ലെങ്കിൽ സ്വന്തം സമ്പത്തിൽ കുറവ് വരുമെന്ന് ഭയന്ന് ആരെങ്കിലും അയൽക്കാരെ അവഗണിച്ചാൽ ഫലൈസ ബിമുഅ്മിനിൻ, അത്തരക്കാർ വിശ്വാസികളല്ല, അള്ളാഹുവിങ്കൽ സ്വീകാര്യരായ മുഅ്മിനുകളല്ല. ഇത് പറഞ്ഞ നബി തുടർന്ന് ചോദിച്ചു, വതദറൂന മാ ഹഖുൽ ജാർ, അയൽക്കാരോടുള്ള കർത്തവ്യങ്ങൾ ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ച് അവിടെ നിന്ന് തന്നെ അത് പറയുകയാണ്. ഇദസ്താനകഅൻതഹു, അവർ സഹായം അഭ്യർത്ഥിച്ചാൽ അവരെ സഹായിക്കുക. വഇനിഹ്താജ അഅതൈതഹു, അവർക്ക് ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അവർ ചോദിക്കാതെ തന്നെ അവർക്ക് നൽകുക. വഇനിസ്തഖറൽത അഖറൽതഹു, അവർ കടം ചോദിച്ചു വന്നാൽ അഖറൽതഹു, നിങ്ങൾ കടം നൽകുക. ഇതൊക്കെ കഴിഞ്ഞയാഴ്ച സമയക്കുറവുണ്ടായിരുന്നെങ്കിലും ചെറിയ രീതിയിൽ വിവരിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ പക്കൽ നമ്മുടെ അത്യാവശ്യം കിഴിച്ച് മിച്ചം വല്ലതും സെൽഫിലോ നമ്മുടെ പെട്ടികളിലോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലോ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ആ സമയം നമ്മുടെ അയൽക്കാർ അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ കുടുംബക്കാർ സാമ്പത്തികമായി ക്ലേശിക്കുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും ആ മിച്ചമുള്ള തുക കൊണ്ട് നാം അവരെ സഹായിക്കുക തന്നെ വേണം. അല്ലാതെ മിച്ചമാക്കി വെക്കുന്നത് നെല്ലറക്കുള്ളിൽ നിന്നെ പൊന്മണി നിറച്ചോനും പുല്ലുപോലതൊക്കെയും കാറ്റത്ത് കളഞ്ഞോനും, എല്ലാം നിക്ഷേപ നിധികളാക്കി പെട്ടികളിലും ബാങ്ക് അക്കൗണ്ടിലും സൂക്ഷിച്ചു വെക്കുന്ന ആളുകളും പുല്ലുപോലെ അതൊക്കെയും ഒരു വിലയും കൽപ്പിക്കാതെ ലാവിശായി അടിച്ചു പൊളിച്ച് ചിലവഴിക്കുന്ന ആളുകളും രണ്ടു കൂട്ടരും, ആവശ്യത്തിലുപരിയുള്ള ധനം സമ്പാദ്യം അതങ്ങനെ അനാവശ്യമായി കെട്ടിപ്പൂട്ടി വെക്കുന്നവരും അതങ്ങ് ദൂർത്തടിച്ച് കളയുന്നവരും രണ്ടു വിഭാഗവും. മരിച്ച് ചെന്നാൽ പിന്നെ പൊന്മണ്ണായി തീരുന്നില്ല, മരിച്ച് ചെന്നാൽ പിന്നെ പൊന്മണ്ണായി തീരുന്നില്ല, തിരിച്ച് വന്നിട്ടാരും കുഴിച്ച് നോക്കുന്നില്ല. ഈ രണ്ട് വിഭാഗം ആളുകളും മരിച്ചു ചെന്നാൽ ചീഞ്ഞളിഞ്ഞ് പുഴുക്കളരിച്ച് മണ്ണായി മാറുകയാണ്. ആരും തന്നെ ഉള്ളവനാണ്, ധാരാളം ധനത്തിന്റെ ഉടമയായ പെണ്ണാണ് ഈ വന്ന് കിടക്കുന്നത് എന്നതുകൊണ്ട് ആ പെണ്ണ് പൊന്നിന്റെ മണ്ണായി മാറുകയില്ല. തിരിച്ച് വന്നിട്ടാരും കുഴിച്ച് നോക്കുന്നില്ല. തിരിച്ചു വന്നിട്ട് തന്റെ ധനം, താൻ നിക്ഷേപിച്ചു വെച്ച ധനം ഒന്ന് പരിശോധിച്ചു നോക്കാൻ ആർക്കാർക്കും അവസരമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ജീവിതകാലത്ത് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് ധനം. ആ ധനം ആവശ്യക്കാരെ സഹായിക്കണം. അങ്ങനെ സഹായിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം, ഇക്കായുടെ കയ്യിൽ ആവശ്യത്തിലുപരി പണമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടേതായി ആവശ്യത്തിലുപരി പണമുണ്ടായി കഴിഞ്ഞാൽ അയൽക്കാരൻ പണമില്ലാതെ ക്ലേശിക്കുമ്പോൾ
ബ്ലേഡുകാരന്റെ അടുക്കലേക്ക് കൊള്ളപ്പലിശക്കാരന്റെ അടുക്കലേക്ക് പോകുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ബാങ്കുകാരന്റെ അടുക്കലേക്ക് പോകുന്നത് കണ്ടാൽ തടഞ്ഞു നിർത്തിയിട്ട് പറയണം എത്ര കാശ് വേണം, അൽഹംദുലില്ലാഹ് ഇപ്പൊ നിങ്ങളെ സഹായിക്കാൻ ഇത്ര കാശുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് സഹായിച്ചാലേ അല്ലാഹുവിന്റെ സഹായം കിട്ടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നോക്കൂ. അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയാ, ഈ ലോകത്തെ പ്രതിസന്ധികളിൽ നിന്ന് ഒരു മുസ്ലിമിനെ സഹായിച്ചാൽ, ഈ ലോകത്തെ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കുടുംബക്കാരൻ അല്ലെങ്കിൽ സ്നേഹിതൻ അല്ലെങ്കിൽ അയൽക്കാരൻ, ആ അയൽക്കാരന്റെ ഈ ലോകത്തെ ഒരു ബുദ്ധിമുട്ട് നാം പരിഹരിച്ചു കൊടുത്താൽ, ആ ബുദ്ധിമുട്ടിൽ നാം സഹായിച്ചാൽ അതിനുള്ള പ്രതിഫലം എന്തെന്നറിയോ? നഫസല്ലാഹു അൻഹു ഖുർബതം മിൻ ഖുറബി യൗമിൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഈ ലോകത്തെ ഒരു ക്ലേശത്തിൽ നിന്ന്, ഈ ലോകത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് വേണ്ടപ്പെട്ടവരെ അയൽക്കാരെ നിങ്ങൾ സഹായിച്ചാൽ, നഫസല്ലാഹു അൻഹു ആ സഹായിച്ചവരെ അല്ലാഹു സഹായിക്കും. എവിടെ? ഖുർബതം മിൻ ഖുറബി യൗമിൽ ഖിയാമ, അന്ത്യദിനത്തിലെ ക്ലേശങ്ങളിൽപ്പെട്ട ഒരു ക്ലേശത്തിൽ നിന്ന് അല്ലാഹു ഇക്കാരണത്താൽ സഹായിക്കും. അപ്പൊ ഇവിടെ ഒരു സത്യവിശ്വാസിയെ അല്ലെങ്കിൽ ഒരു അയൽക്കാരനെ നാം സഹായിച്ചാൽ അതിനുള്ള പ്രതിഫലം നാളെ മാലിക്കിയൗമിദ്ദീൻ, വിചാരണ നാളിന്റെ ഉടമസ്ഥനായ രാജാവായ രാജാധികാരമുള്ളവനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് ഭൗതികമായി സഹായിക്കാൻ പലപ്പോഴും നമ്മുടെ രക്ഷകർത്താക്കളായി പലരും കടന്നു വരും. പോലീസും പട്ടാളവും കോടതിയും ഒരു പക്ഷേ ഇവിടെ രക്ഷക്കെത്തിയേക്കാം. ഭൗതികമായ സഹായം ഇവിടെ കിട്ടും. ഭൗതികമായ യാതൊരു സഹായവും കിട്ടാതെ നിലകൊള്ളുന്ന ദിനം മാലിക്കിയൗമിദ്ദീൻ, അന്ത്യദിനത്തിന്റെ ഉടമസ്ഥൻ, അന്ത്യദിനത്തിന്റെ രാജാധികാരം അല്ലാഹുവിന് മാത്രം. അവിടെ സഹായിക്കാൻ അല്ലാഹുവിന് മാത്രമേ പറ്റുള്ളൂ. ആ ദിനത്തിൽ അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണോ? ഈ ലോകത്ത് ദുരിതമനുഭവിക്കുന്ന, ദുരന്തമനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ നാം മുന്നോട്ട് വന്നെങ്കിലേ അവിടെ അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുകയുള്ളൂ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച വേറെ ഹദീസിൽ കാണാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, മൻ യസ്സറ അലാ മുഅസിരിൻ, ക്ലേശം അനുഭവിക്കുന്നവനെ ആരെങ്കിലും സഹായിച്ചാൽ, ബുദ്ധിമുട്ടുന്ന മനുഷ്യനെ ആരെങ്കിലും സഹായിച്ചാൽ, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാവൽആഖിറ, പരലോകത്ത് മാത്രമല്ല ആ സഹായിച്ചവനെ അല്ലാഹു സഹായിക്കുക, പരലോകത്ത് മാത്രമല്ല, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാവൽആഖിറ, സഹായത്തിന്റെ കരങ്ങൾ ആരാണോ നീട്ടിയത് ആ മനുഷ്യന്റെ കാര്യങ്ങൾ ഈ ലോകത്തും പരലോകത്തും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അപ്പൊ ഇവിടെ സഹായിച്ച ആളുകൾക്ക് ഇവിടെയും അല്ലാഹുവിന്റെ സഹായം, പാരത്രിക ലോകത്തും അല്ലാഹുവിന്റെ സഹായം. വല്ലാഹു ഫീ അഉനിൽ അബ്ദ്, പടച്ച തമ്പുരാൻ എല്ലാ ഖജനാവുകളുടെയും ഉടമസ്ഥനായ ആരോഗ്യത്തിന്റെ, സന്തോഷത്തിന്റെ, അഭിവൃദ്ധിയുടെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് തന്റെ അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കും. എപ്പോൾ? മാ കാനൽ അബ്ദു ഫീ അഉനി അഖീഹി, തന്റെ സ്നേഹിതനായ, തന്റെ അയൽക്കാരനായ, തന്റെ പരിചയക്കാരനായ അല്ലെങ്കിൽ പരിചയക്കാരിയായ അയൽക്കാരിയായ പെണ്ണിനെ ഒരു പെണ്ണ് സഹായിച്ചാൽ ആ പെണ്ണിനെ സഹായിച്ചു കൊണ്ടേ അല്ലാഹു ഇരിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. അതുകൊണ്ട് കടം കൊടുക്കണം, നിങ്ങളാണ് അതിന് മുന്നോട്ട് വരേണ്ടത്. പലപ്പോഴും അയൽപക്കത്തെ കേസ് ഇക്കമാരെക്കാൾ നിങ്ങൾക്കാണ് അറിയുക എന്ന് പറഞ്ഞല്ലോ. അവിടെയുള്ള പ്രയാസങ്ങളും ക്ലേശങ്ങളും മനസ്സിലാക്കി നിങ്ങൾ കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കെത്തും. നമുക്കതൊക്കെ ചെയ്യാനുള്ളത് അല്ലാഹു ഈ പാപങ്ങളെയും ദുരിതമനുഭവിക്കുന്നവരെയും നമ്മുടെ മുന്നിൽ നമുക്ക് കാണിച്ചു തന്നത് എന്തിനാ? എടാ നീ അവനെ സഹായിക്കോ ഇല്ലേ, ഞാനൊന്ന് നോക്കട്ടെ, അല്ലാന്റെ പരീക്ഷണാണ്. ഇപ്പൊ ഇന്നൊരു കേസ് വന്നു ഇവിടെ അടുത്ത് നെല്ലിക്കുഴി അടുത്ത്, 1.5 വയസ്സുള്ള ഒരു പെൺകുട്ടി
ആ പെൺകുട്ടിയുടെ പിതാവ് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടാണ് ആ കുടുംബത്തെ പോറ്റുന്നത്. 1.5 വയസ്സായ പെൺകുട്ടിയുടെ കരളിന് കിഡ്നിക്ക് ക്യാൻസറാണത്രേ, വെറും 1.5 വയസ്സുള്ള പെൺകുട്ടി. ആ സഹോദരൻ ദുഃഖഭാരത്തോടെ വളരെ പ്രയാസത്തോടുകൂടെ ഈ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു. ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന സഹോദരന്മാരോട് ഈ കുഞ്ഞിന്റെ ചികിത്സക്ക് ആവശ്യമായ പണം നിങ്ങൾ തന്നെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞത് നല്ല ട്രീറ്റ്മെന്റ് ചെയ്താൽ കുഞ്ഞിന് സുഖപ്പെടുമെന്നാണ്. 1 ആഴ്ചയിൽ 5000 രൂപ റേഡിയേഷൻ ചെയ്യാൻ മാത്രം തന്നെ ചിലവ് വരുമത്രേ, പുറമെ മരുന്നിനും. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനിയും ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ആ കേസ് ഇന്ന് പള്ളിയിൽ പറഞ്ഞപ്പോൾ ഏതാണ്ട് 30,000 രൂപ. നമ്മുടെ പള്ളിയിൽ ഒരു പ്രതീക്ഷയില്ലാതെ വന്ന ഇക്കമാർ സഹായിച്ചു. കാരണം എന്താ, നമുക്കൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നവൻ അല്ല, ഈ കുഞ്ഞിന് രോഗം വെച്ചത് അല്ല. അതുകൊണ്ട് രോഗമില്ലാത്ത ആരോഗ്യത്തോടുകൂടെ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ അള്ളാഹു നമുക്ക് നൽകി. ഇതുപോലെ പ്രയാസമുള്ള രോഗമുള്ള ഒരു കുഞ്ഞിനെ നമ്മുടെ മുന്നിൽ അള്ളാഹു പരിചയത്തിൽ കാണിച്ചു തരുമ്പോൾ അത് പരീക്ഷണമാണ്. നമ്മൾ സഹായിക്കുവോ ഇല്ലേ എന്ന് നോക്കാനുള്ള പരീക്ഷണമാണ്. അതുകൊണ്ട് കടം കൊടുത്ത് സഹായിക്കുക. عن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم نبي തങ്ങൾ പറയുന്നു ما من مسلم يقرض قرلا مرتين. ഏതൊരു മുസ്ലിമും, മുസ്ലിമായ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, രണ്ട് തവണ കടം കൊടുത്താൽ ഇല്ലാ കാനക സദഖത്തിൻ മറ, ഒരു തവണ ദാനം ചെയ്തതിന്റെ കൂലിയായി. രണ്ട് തവണ ഒരാൾക്ക്, അല്ലെങ്കിൽ രണ്ടാൾക്ക് 2 തവണ 100 രൂപ വെച്ച് കടം കൊടുത്തു. ഇങ്ങനെ കടം കൊടുത്താൽ ആ 100 രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓശാരമായി ദാനമായി നൽകിയതിന്റെ കൂലി കടം കൊടുത്തവനുണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെറിയ കാര്യമല്ല. മാത്രല്ല, ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ദാനത്തേക്കാൾ കടം നൽകുന്നതിന് മഹത്തുണ്ട്. എന്ത്? സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ, നിങ്ങൾ ദാനം ചെയ്യുന്നതിനേക്കാൾ കടം കൊടുക്കുന്നതിന് മഹത്വമുണ്ടെന്ന് ഒരു ഹദീസിൽ പഠിക്കാൻ സാധിക്കും. ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയാണ്, റഅയ്തു ലൈലത ഉസ്രിയ ബീ ഇസ്റാഉം മിഅ്റാജും, എനിക്കുണ്ടായപ്പോ ധാരാളം അനുഭവങ്ങൾ ആ യാത്രയിൽ എനിക്കുണ്ടായി. എന്റെ നഗ്ന നേത്രം കൊണ്ട് ഞാൻ നരകത്തെ കണ്ടു, ഞാൻ സ്വർഗത്തെ കണ്ടു. പല കാഴ്ചകളും ഇസ്റാഇന്റെ രാത്രിയിൽ മിഅ്റാജിന്റെ അനുഭവത്തിൽ എനിക്കുണ്ടായി. ആ കൂട്ടത്തിൽ ഞാൻ കണ്ട ഒരു കാഴ്ച, റഅയ്തു ലൈലത ഉസ്രിയ ബീ, ഇസ്റാഇന്റെ രാത്രിയിൽ ഞാൻ കണ്ട ഒരു കാഴ്ച, അലാ ബാബിൽ ജന്നത്തി മക്തൂബ, സ്വർഗത്തിന്റെ കവാടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്വർഗത്തിന്റെ വാതിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ കണ്ടു. എന്താ സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വച്ചിരിക്കുന്നത്? അസ്വദഖതു ബിഅശരി അംസാലിഹാ വൽഖർലു ബിസമാനിയതാശറാ. ഇതാണ് സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വച്ചിരിക്കുന്നത്. സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. എന്താ എഴുതി വച്ചിരിക്കുന്നത്? അസ്വദഖതു ബിഅശരി അംസാലിഹാ വൽഖർലു ബിസമാനിയതാശറാ എന്ന് വെച്ചാൽ, ദാനത്തിന് 10 ഇരട്ടി കൂലിയുണ്ട്. ഒരു പട്ടിണി പാവത്തിന് 10 രൂപ നൽകിയാൽ 100 രൂപ നൽകിയ കൂലി അവനുണ്ട്. 10 ഇരട്ടി കൂലി ദാനം ചെയ്താലുണ്ട്. 1 ന് 10 ആയിട്ട് ദാനം ചെയ്താൽ കൂലിയുണ്ട്. എന്നാൽ കടം കൊടുക്കുന്നതിന് 18 ഇരട്ടി പ്രതിഫലമുണ്ട്. എന്ത്? ദാനം ചെയ്യുന്നതിന് 10 ഇരട്ടി കൂലി, കടം കൊടുക്കുന്നതിന് 18 ഇരട്ടി കൂലി, 8 ഇരട്ടി കൂടുതൽ. ഇത് ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചത് കണ്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നി, ആശ്ചര്യം തോന്നി. എന്റെ സഹയാത്രികനായി എന്റെ കൂടെയുണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ മാ ബാലുൽ ഖർലി അഫ്ളലു മിനസ് സദഖ, ഇതെന്തൊന്നായി എഴുതി വച്ചിരിക്കുന്നത്?
കടം കൊടുക്കുന്നതിന് ദാനം ചെയ്യുന്നതിനേക്കാൾ കൂലിയോ? അതെങ്ങനെ ശരിയാവും? കടം കൊടുത്താൽ തിരിച്ചു കിട്ടുമല്ലോ, ഇങ്ങോട്ട് തന്നെ. ദാനം കൊടുത്താലോ തിരിച്ചു കിട്ടൂലല്ലോ. അതുകൊണ്ട് കൊടുക്കുമ്പോ പറ്റ ഒഴിവാക്കി കൊടുക്കലാണല്ലോ ദാനം ചെയ്യൽ. കടം കൊടുക്കൽ പിന്നെ തിരിച്ചു വാങ്ങുന്ന തരത്തിലാണല്ലോ. ഇതെങ്ങനെ? ഈ ദാനം ചെയ്യുന്നതിനേക്കാൾ എട്ടിരട്ടി വീണ്ടും കൂടുതൽ കടം കൊടുക്കുന്നതിന്, ഇതെന്താ ഇങ്ങനെ? എന്ന് ഞാൻ എന്റെ കൂടെയുണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, എന്റെ ചോദ്യത്തിനു മറുപടിയായി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ദാനം സ്വീകരിക്കുന്ന ആൾ ആ ദാനം സ്വീകരിക്കുന്നത് ചിലപ്പോൾ അവന്റെ കയ്യിൽ നിലവിൽ പണം ഉള്ളതോടുകൂടെ ആയിരിക്കാം. ശരിയാണ്. ഇപ്പൊ ഭിക്ഷക്കാരൊക്കെ നമ്മുടെ വീട്ടുപടിക്കൽ വന്നിട്ട് മുട്ടി വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുമ്പോ നമ്മൾ ഒന്നോ രണ്ടോ രൂപയൊക്കെ എടുത്തു കൊടുക്കും അല്ലേ? ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോ ചിലപ്പോ അവരുടെ ഭാണ്ഡക്കെട്ടിൽ ലക്ഷങ്ങളൊക്കെ കാണാറുണ്ട്. പല സ്ഥലത്തും ഈ ഭിക്ഷക്കാരെ പിടിച്ച് പരിശോധിച്ചപ്പോ ലക്ഷങ്ങളൊക്കെ കണ്ടുപിടിച്ചതായി പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചു കാണും. അപ്പോ ദാനധർമ്മം സ്വീകരിക്കുന്നവൻ ഭിക്ഷക്കാരൻ ആയിക്കൊള്ളണമെന്നില്ല. അല്ലാത്ത ആളുകളാണെങ്കിലും ദാനം ഒരാൾ ഒരാൾക്ക് നൽകുമ്പോ ദാനം സ്വീകരിക്കുന്നവൻ ആവശ്യക്കാരൻ ആയിരിക്കാം, അല്ലാതിരിക്കാം. രണ്ടിനും സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെയാണ്. ദാനം വാങ്ങുന്ന ആളുടെ കയ്യിൽ നിലവിൽ പണം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എന്നാൽ വൽ മുസ്തഖരിദു ലാ യസ്തഖരിദു ഇല്ലാ മിൻ ഹാജാ, കടം ചോദിക്കുന്നവൻ, കടം ആവശ്യപ്പെടുന്നവൻ തീർച്ചയായും അത്യാവശ്യക്കാരനാകുന്നു. കടം വാങ്ങുന്ന ആൾക്ക് ഉറപ്പാണ് ഒരത്യാവശ്യമുണ്ട്. ദാനം വാങ്ങുന്ന ആൾക്കോ ഉറപ്പൊന്നുമില്ല, അയാൾ ആവശ്യക്കാരനാന്ന് ഉറപ്പൊന്നുമില്ല. കടം ചോദിച്ചു വരുന്നവൻ തീർച്ചയായിട്ടും അത്യാവശ്യക്കാരനാണ്. അതുകൊണ്ട് അത്യാവശ്യക്കാരനായ കടം ചോദിച്ചു വരുന്നവനെ സഹായിച്ചാൽ അതിന് 18 ഇരട്ടി കൂലി അള്ളാഹു ഓഫർ ചെയ്തത് അതുകൊണ്ടാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് പറഞ്ഞു തന്നു. ഇന്നിപ്പോ കടം നൽകൽ ഇല്ലാതായി. എന്താ കാരണം? വാങ്ങിയവനെ പിന്നെ മഷിയിട്ട് തെരഞ്ഞാലും കാണൂല, കാണൂല. ഫോണ് വിളിച്ചാലോ, ഫോൺ വിളിച്ചാൽ കിട്ടൂല. ഇനിയിപ്പോ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, അപ്പോഴാണ് ഒരു ഫോണ് വന്നത്. അപ്പൊ ഇത്താന്റെ അടുത്ത് ഭാര്യയുടെ അടുത്ത് മന്ത്രിക്കാണ്, ഇതേ ആ ചങ്ങാതിക്ക് പൈസ കൊടുക്കാണ്ട് പൈസ കൊടുക്കാനില്ല, നീ അറ്റൻഡ് ചെയ്തിട്ട് കക്കൂസിലാന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ പറയാം, ഇവിടെ സ്ഥലത്തില്ല, ആള് ബാംഗ്ലൂര് പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞേക്ക്. കയ്യിൽ പണമില്ലാത്ത കാരണല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഫോൺ എടുത്തിട്ട് ഇക്കവിടെ ഇല്ലല്ലോ നിങ്ങൾ പറയും. അങ്ങനെ പറയാൻ പാടില്ല. ഇക്ക തല പോവുകയാണെങ്കിയാണ് പൊക്കോട്ടെ. സത്യം പറ, ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ അയാൾക്ക് കൊടുക്കാത്തത്. അതുകൊണ്ട് ഇച്ചിരി കൂടെ അവധി നീട്ടി തരണം എന്ന് പറഞ്ഞേക്ക്. കാശ് കയ്യിലെത്തിയാ ഉടനെ തരുമെന്ന് അങ്ങ് സത്യമായിട്ട് പറഞ്ഞേക്ക്. എങ്കിലല്ലേ അള്ളാന്റെ സഹായം കിട്ടുള്ളൂ. ഈ നുണയൊക്കെ പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ട് എന്തോരം നാള് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ബോധമുള്ള ഇത്തമാർ ഉപദേശിച്ചു കൊടുക്കണം. ഇപ്പോ കടം കൊടുക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ 50 രൂപ കടം കൊടുത്താൽ ഒരു 100 രൂപന്റെ പ്രത്യുപകാരം കിട്ടിയിരുന്നു എന്നാണ് പണ്ടത്തെ ആളുകളിൽ നിന്നൊക്കെ. ഇന്ന് 50 രൂപ കടം കൊടുത്താൽ ആ മേടിച്ചു കൊണ്ടുപോയവനിൽ നിന്ന് 100 രൂപന്റെ ഉപദ്രവ കിട്ടുക ഇക്കാലത്ത്. അതുകൊണ്ട് തന്നെ ആരും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. വാസ്തവത്തിൽ വീട്ടണമെന്ന നിയ്യത്തോടെ ഒരു അത്യാവശ്യത്തിന് പണം കടം വാങ്ങി തിരിച്ചു കൊടുക്കണല്ലോ പടച്ചോനെ, ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണല്ലോ വാങ്ങുന്നത് എന്ന നിയ്യത്തോടെ ആര് കടം വാങ്ങിയാലും വീട്ടാൻ അല്ലാഹു സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഖദ അംവാലന്നാസ്, ഒരാൾ അല്ലെങ്കിൽ ഒരു പെണ്ണ് മറ്റുള്ളവനിൽ നിന്ന് പണം വാങ്ങിച്ചു, കടമായി വാങ്ങിച്ചു, യുരീദു അദാഅഹാ, കയ്യിലെപ്പോഴാണ് പണമെത്തുന്നത് അപ്പോൾ ഉടനെ തിരിച്ചു നൽകണമെന്ന നിയ്യത്തോടുകൂടെ ആരെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങിയാൽ, അദ്ദല്ലാഹു അൻഹു, അല്ലാഹു ആ മനുഷ്യനെ അത് വീട്ടാൻ സഹായിക്കും. വമൻ അഖദഹാ യുരീദു ഇത്ലാഫഹാ,
നശിപ്പിക്കണമെന്ന് കരുതി കടം വാങ്ങിയാൽ എന്ന് വെച്ചാൽ അത് ഇങ്ങോട്ട് വാങ്ങണം, വാങ്ങിയിട്ട് നമുക്ക് ദൂർത്തടിക്കണം. ഏതായാലും എന്റെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമൊന്നും അല്ലല്ലോ, അവന്റെ കയ്യിൽ നിന്ന് താൽക്കാലികം വാങ്ങിക്കുന്നതാണല്ലോ. സൗകര്യം കിട്ടിയാൽ കൊടുക്ക, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഇങ്ങനെ ഈ നിയ്യത്തില് ആരെങ്കിലും വാങ്ങിച്ചാൽ ആ ധനത്തെ അല്ലാഹു നശിപ്പിക്കുക തന്നെ ചെയ്യും. പിറകെ ഒരവസരത്തിൽ അത് തിരിച്ചു കൊടുക്കാൻ വരെ ആ മനുഷ്യനെ അല്ലാഹു സഹായിക്കുകയുമില്ല. അവധി എത്തിയിട്ടും നൽകാനായില്ലെങ്കിൽ ഒളിച്ചു കളിക്കുകയല്ല വേണ്ടത്, കളവ് പറഞ്ഞ് രക്ഷപ്പെടുകയല്ല വേണ്ടത്, കാര്യം തുറന്നു പറയുക. എങ്കിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും. ഉലിൽ ഹഖ വലൗ കാന മുറ, നിനക്ക് കയ്പ് അനുഭവമാണുള്ളതെങ്കിലും, നിനക്ക് പ്രയാസങ്ങളാണ് ഉള്ളതെങ്കിലും, നീ സത്യം മാത്രമേ പറയാവൂ. അങ്ങനെ സത്യം പറഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായം നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. സ്വഹാബിയായ സ്വഹാബി വര്യനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ കടം വാങ്ങി. സ്വഹാബിയായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ കടം വാങ്ങി. അവധി എത്തിയപ്പോ ആ സഹാബി വാങ്ങിയവനിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഈ സമയം വീട്ടിൽ അയാൾ ഉണ്ടായിരുന്നു. താൻ വാങ്ങിച്ച പണം വാങ്ങാനാണ്, തിരിച്ചു വാങ്ങാനാണ് അബൂ ഖതാദ എന്ന മനുഷ്യൻ വരുന്നതെന്ന് ദൂരെ നിന്ന് തന്നെ കണ്ട മനുഷ്യൻ, ആ കടം വാങ്ങിക്കൊണ്ടുവന്ന മനുഷ്യൻ തന്റെ വീട്ടിൽ ഒളിച്ചിരുന്നു. ഒളിച്ചിരുന്ന് എപ്പോഴും ഒളിച്ചിരിക്കാൻ പറ്റൂലല്ലോ, അത്യാവശ്യത്തിന് വേണ്ടി വേറെ ഒരു ദിവസം പുറത്തിറങ്ങി നടക്കുമ്പോ പെട്ടെന്ന് അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പെട്ടു. പെടുവല്ലോ, അല്ലാഹു പെടുത്തുവല്ലോ. ഇവിടെ ചില ആളുകളെ കണ്ട് പള്ളിയിൽ വന്നിട്ട് ഒളിച്ചിരിക്കുക, ഹൗദം കരയിൽ ഒളിച്ചിരിക്കുക, അല്ലെങ്കിൽ മുന്നിലേക്ക് അങ്ങ് പോവാതിരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വഴി മാറി നടക്കുക. എന്തേ കാരണം? അതൊരു വള്ളിക്കെട്ടുണ്ട്. എന്താ വള്ളിക്കെട്ട്? ആ പുള്ളിക്കാരന് കുറച്ച് കാശ് കൊടുക്കാറുണ്ട്. അപ്പൊ ആ പുള്ളിക്കാരന്റെ മോന്ത കണ്ടാത്ര സുഖം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പൊ ഒളിച്ച് നടക്കുക. ഇങ്ങനെ പച്ചയില് യാതൊരു ലജ്ജയും ഇല്ലാതെ പറയുന്ന ആളുകളുണ്ട്. അവര് വാസ്തവം മനസ്സിലാക്കാതെയാണ്. അങ്ങനത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യണം? ഉള്ള കാര്യം തുറന്നു പറയണം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒളിച്ചു നിന്ന ആ കടം വാങ്ങിയ മനുഷ്യൻ യാദൃശ്ചികമായി അബൂ ഖതാദ എന്ന സ്വഹാബിയുടെ മുന്നിൽ അങ്ങോട്ട് പെട്ടു. പെട്ടപ്പോ ആകെ തുണി അഴിഞ്ഞു പോയതുപോലെ അയാൾ വഷളനായി ലുഭ്യനായി. അയാൾ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ അന്ന് ഒരു രക്ഷയില്ലാത്തോണ്ടാ വീട്ടിൽ ഒളിച്ചിരുന്നത്. സംഭവം നിങ്ങൾ വീട്ടിൽ വന്ന് ചോദിച്ച സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളെ മുന്നിലേക്ക് വരാൻ എന്റെ കയ്യിൽ ആ പണം തരാനില്ല, ഒരു രക്ഷയില്ലാത്ത കാരണമാണ്. ഇത് കേട്ട സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ പെട്ട പ്രമുഖ സ്വഹാബിയായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുഹൃത്തേ, എങ്കിൽ നീ എന്തിനാണ് ഒളിച്ചു നിന്നത്? നിനക്ക് എന്നോട് കാര്യം പറയാമായിരുന്നല്ലോ. കാരണം ഇതെനിക്ക് പ്രശ്നമല്ല, നിന്റെ കയ്യിലില്ലെങ്കിൽ ആ ഇല്ലാത്ത കാര്യം എന്നോട് പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടായിരുന്നു. ആ പരിഹാരം മറ്റൊന്നുമല്ല, നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എനിക്ക്, മൻ സറഹു വയ്യുഞ്ചിയഹുല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്ത്, അന്ത്യദിനത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആർക്കെങ്കിലും കൊതിയുണ്ടെങ്കിൽ, നാളെ നന്മ തിന്മകൾ തൂക്കി കണക്കാക്കി അതിനനുസൃതമായി സ്വർഗവും നരകവും നൽകപ്പെടുന്ന ദിനം, ആ ദിനത്തിൽ അവിടുത്തെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അവിടുത്തെ രക്ഷ ആരെയെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, ക്ലേശമനുഭവിക്കുന്നവന് അവധി നീട്ടിക്കൊടുക്കട്ടെ. അവധി നീട്ടിക്കൊടുക്കുകയല്ലെങ്കിൽ അവനിൽ നിന്ന് അത് ഒഴിവാക്കി കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന്ത്യദിനത്തിലെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം ചെയ്യുക, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവധി ഒന്നുകൂടെ നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് പാടെ അങ്ങ് ഒഴിവാക്കി കൊടുക്കുക. സുഹൃത്തെ, നിന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണല്ലോ, അതുകൊണ്ട് ഉള്ള കാലത്ത് തരുകയാണെങ്കിൽ തന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിനക്കത് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള സന്മനസ് നമുക്ക് വേണം. അവനെ പാവമാക്കിയതാരാ? അല്ലാഹു. നമ്മെ ധനവാനാക്കിയതാരാ? അല്ലാഹു. നമുക്ക് സ്വത്ത് തന്നതാരാ? അല്ലാഹു. അവനെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുത്തുന്നതാരാ? അല്ലാഹു. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്.
ഈ പരീക്ഷയിൽ നാം വിജയിക്കണമെങ്കിൽ ബോധത്തോടുകൂടെ ഈ രീതിയിൽ നാം പെരുമാറണം. അതുകൊണ്ട് അയൽക്കാർ കടം ചോദിച്ചാൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നൽകണം.